ഹലോ ഫ്രണ്ട്സ്, ഓവറോൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അല്ലു അർജുൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 1983 April 8 ഒരു പ്രശസ്ത സിനിമാ കുടുംബത്തിലായിരുന്നു അല്ലു അർജുൻ ജനിച്ചത്. മുത്തച്ഛനായ അല്ലു രാമലിംഗ അയ്യ തെലുങ്കിലെ ഒരു മികച്ച കോമഡി നടനും സ്വഭാവ നടനുമായിരുന്നു. അച്ഛൻ അല്ലു അരവിന്ദ് തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. അമ്മ നിർമ്മല. അല്ലു അർജുൻ്റെ അമ്മാവന്മാരാണ് നടന്മാരായ ചിരഞ്ജീവിയും പവൻ കല്യാണും. സിനിമാ കുടുംബമായതുകൊണ്ട് സിനിമയിലേക്ക് വരാൻ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലുവിൻ്റെ അച്ഛൻ നിർമ്മിച്ച 1985 പുറത്തിറങ്ങിയ വിജിതയിലും 2001 പുറത്തിറങ്ങിയ ഡാഡി എന്ന സിനിമയിലും ബാലതാരമായി അല്ലു അഭിനയിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ സ്വപ്നം കണ്ട അല്ലു അർജുൻ BBA പൂർത്തിയാക്കി മുംബൈയിലെ കിഷോർ നമിത് കപൂർ ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ പോയി. അങ്ങനെ അല്ലു ആദ്യമായി നായകനായി അഭിനയിച്ച സിനിമയാണ് ഗംഗോത്രി. 2003 പുറത്തിറങ്ങിയ ഗംഗോത്രി വൻ പരാജയമായി മാറി. എന്നാൽ 2004 പുറത്തിറങ്ങിയ ആര്യ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. വൻ വിജയമായ ആര്യ അല്ലു അർജുൻ്റെ വഴിത്തിരിവായിരുന്നു. കേരളത്തിലും വൻ വിജയമായി മാറി. ആര്യ മുതൽ അടുപ്പിച്ച് പുറത്തിറങ്ങിയ 5 സിനിമകളും കേരളത്തിൽ 100 ദിവസം ഓടി സൂപ്പർ ഹിറ്റായി മാറി. ബണ്ണി, ഹാപ്പി, ഹീറോ, കൃഷ്ണ എന്നീ ചിത്രങ്ങളായിരുന്നു അത്. ഇന്ത്യയിൽ നായക നടന്മാരിൽ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്നവരിൽ ഒരാളാണ് അല്ലു അർജുൻ. അല്ലു ആദ്യമായി നൃത്തം ചെയ്യുന്നത് ക്യാമറയ്ക്ക് മുമ്പിലാണ്. അധികം കഷ്ടപ്പാടുകളില്ലാതെ സിനിമയിലേക്ക് വന്നെങ്കിലും കഠിനാധ്വാനത്തിന് യാതൊരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തെലുങ്ക് നടനാണ് അല്ലു അർജുൻ. പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരളത്തിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സംഭാവന നൽകിക്കൊണ്ടായിരുന്നു അല്ലു കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞത്. നല്ല മനസ്സുമായി അദ്ദേഹം ഇനിയും മുന്നേറട്ടെ. അല്ലു അർജുനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.